ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ വയ്ക്കുന്നത് എന്നാണ് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിന് ഇപ്പോൾ ഓൾറെഡി ഒരു ഓർഡർ എടുത്തിട്ടുണ്ട് അത് ഭയങ്കര രീതിയിൽ താഴെ അത് എഗെൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തു അപ്പോൾ ഇനിയിപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാന്ന് ഓർത്താണ് കാരണം എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോൾ സാധാരണ ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് മാനുവലായിട്ട് വെക്കാൻ അത്ര താല്പര്യമില്ലാത്ത ആളാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തന്നെ സ്റ്റോപ്പ് ലോസ് ഞാനത് ഹിറ്റ് ചെയ്ത് താഴേക്ക് വരാനുള്ള ചാൻസ് ഞാൻ ഇപ്പോൾ എടുത്തേക്കാണ് ഓർഡർ തരാം ഓർഡർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങോട്ട് ഓർഡർ കാണാൻ സാധിക്കും എൻ്റെ ബൈക്ക് അടക്കുന്നത് വയ്യല്ല സെല് ഷോർട്ട് സെല്ലാണ് ഏത് അറുന്നൂറ്റമ്പത് ക്വാണ്ടിറ്റി ഇരുന്നൂറ്റഞ്ച് പോയിന്റ് മുപ്പത്തെട്ട് ആണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ പ്രൈസ് കയറി അത് ഇരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് അത് പിന്നെ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ട് കണ്ടാൽ മനസ്സിലാവും ഞാൻ കാണിച്ചതാണ് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഏത് പോയിൻറ്റിലാണ് വെക്കേണ്ടത് എന്നുള്ളതാണ് ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് വൺ മിനിറ്റ് ചാർട്ടാണ് വൺ അവർ ചാർട്ട് നോക്കാം ഇപ്പോൾ ഞാൻ വൺ അവറിലെയാണ് ഇപ്പോഴൊരു സപ്പോർട്ട് റെസിസ്റ്റൻ നോക്കാറ് ശരിക്കും ഞാൻ എൻട്രി എടുത്തത് ഈ പോയിൻ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ താഴേക്ക് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത് പക്ഷേ ഇവിടെ നിന്ന് തിരിച്ച് നേരെ മുകളിലേക്ക് കയറി അതാണ് ഒരു റോങ് ആൻറ്റി അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒരു റെസിസ്റ്റൻറ്റ് പോയിന്റ് ആണ് അത് ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റ് എഴുപത്തൊന്ന് ആ പോയിൻറ്റിലേക്ക് അടുത്തിണ്ടിരിക്കുകയാണ് പിന്നെയുള്ളത് ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റ് തൊണ്ണൂറ്റി എട്ട് അതായത് ഇരുന്നൂറ്റി എട്ട് അതിനെയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇന്നലെയും നല്ലൊരു അപ്ഡ്രൻ്റ് ആയിരുന്നു ഈ സ്റ്റോക്ക് ഞാൻ കൂടുതലും ഷോർട്ട് സെല്ലാണ് അടിക്കുന്നത് അതുകൊണ്ട് ഇന്നപ്പോസ്ക്രബാറില്ല ഇപ്പോൾ ഞാൻ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ എടുത്ത് ലോസിലേക്ക് പോകും അപ്പോൾ രണ്ടായിരം രൂപ ലോസ് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായി പോകും അതുകാരണം ഞാൻ ഒരു മാനുവൽ ഒരു ഫിസിക്കലായിട്ടൊരു സ്റ്റോപ്പ് ലോസ് വെക്കുവാണെങ്കിൽ ഈ വീട്ടിൽ അങ്ങനെ കാണിച്ചു തരാം ഓക്കെ നമ്മൾ നമ്മൾ നമ്മുടെ പൊസിഷനിൽ പോകാം എന്നു പറഞ്ഞാൽ ഞാൻ ഇത് നമ്മുടെ ഓർഡർ പൊസിഷൻ ഓക്കെ ഓർഡർ ബുക്കിനകത്ത് എക്സിക്യൂട്ട് കാണാൻ സാധിക്കും ഓർഡർ എക്സിറ്റി കിടക്കുന്നത് പൊസിഷനിലും കാണാൻ സാധിക്കും ആ വേറെ കാര്യമാണ് ഞാൻ ആദ്യ ഒരു സിലിണ്ടർ എടുത്തു പിന്നൊന്ന് അവറേജും ചെയ്തു എന്നിട്ട് പിന്നെയും മോഡലിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഇനി സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഓപ്ഷനിലേക്ക് കിടക്കുന്നത് നമുക്ക് എക്സിറ്റ് ചെയ്യണേ വെറ്റുവീഡ് ചെയ്ത പോലെ എക്സിറ്റ് ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിൽ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ചാർട്ട് കാണി ഇവിടെ കാണാൻ സാധിക്കും ചാർട്ട് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കുന്നത് എന്ന് പറഞ്ഞത് ക്ലിയർ ആയി വൺ അവർ ചാട്ടത് ഞാൻ അപ്പർ പോയിൻ്റിലായിട്ടാണ് വെക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ താഴേക്ക് റിട്ടേൺ അടിച്ച് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ഇവിടെ ക്വാണ്ടിറ്റി ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ എത്രയായിരുന്നു ബൈ സെല്ല് ചെയ്ത് ബൈ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ക്വാണ്ടിറ്റി സെയിം ക്വാണ്ടിറ്റി ഇവിടെ വരും ഞാൻ ഇപ്പം അതും സിങ് ആണ് അല്ല ഷോർട്ട് സെല്ലാണ് എടുത്തിരുന്നത് അതുകൊണ്ട് സെല്ലാണ് ചെയ്യുന്നത് പിന്നെ ബൈ ആണ് ചെയ്യാൻ പോണത് ഇപ്പോൾ ഇവിടെ അടിക്കേണ്ടത് നമുക്ക് ട്രിഗറായി ലിമിറ്റ് ഓർഡർ ആയിട്ടും ചെയ്യാം അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ ആയിട്ടും ചെയ്യാം ലിമിറ്റ് ഓർഡർ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ട്രിഗർ പ്രൈസ് എൻ്റർ ചെയ്യുക ട്രിഗർ പ്രൈസ് ഇവിടെ എൻറ്റർ ചെയ്യുക ഇവിടെ ഏത് പ്രൈസിലാണ് എൻറ്റർ ചെയ്യേണ്ടതെന്ന് അറിയാം ഞാൻ പറഞ്ഞാലും ആദ്യം ഞാൻ വെക്കാൻ ഉദ്ദേശിച്ച പ്രൈസെന്ന് പറഞ്ഞി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എട്ട് ആണ് മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ മുകളിലേക്ക് കയറാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ അതും ബ്രേക്ക് ചെയ്ത് തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകും എന്തായാലും അപ്പോൾ ടു തൗസൻഡ് റുപ്പീസ് ലോസിൽ അത് അക്സെപ്റ്റ് ചെയ്താൽ പുറത്തവരായിരിക്കും സേഫ് ചെയ്യാൻ പറ്റൂലേ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി എട്ട് പരിച്ചിന് മുകളിൽ ഒരു ഇരുപത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും ഒരു ചെറിയൊരു ഡിഫറൻസുള്ള പ്രൈസ് ഹയർ പ്രൈസാണ് കൊടുക്കേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റ് രണ്ട് സീറോ എന്നുള്ള പ്രൈസ് എത്തുമ്പോൾ ബ്രോക്കറ് ഈ ഓർഡർ മാർക്കറ്റിലേക്ക് അയയ്ക്കും അതാണ് സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ ലിമിറ്റഡായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഇരുപത്തിരണ്ട് കൊടുത്തു ഡി ഫോൾഡ് വന്ന സീറോ ആണെങ്കിൽ കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് പ്ലേസ് ഓർഡർ കൊടുക്കാം ഒന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റായിട്ട് തന്നെ കൊടുക്കണമെങ്കിൽ മാർക്കറ്റായിട്ട് കൊടുത്തിട്ട് പ്ലേസ് ബൈ ഓർഡർന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി അപ്പോൾ അത് ഇപ്പോൾ തന്നെ വേണമെന്നുള്ളോ അല്ലെങ്കിൽ നമുക്ക് ടൈമോ സെറ്റ് ചെയ്യാം പ്ലേസ് ബൈ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബട്ട് പെൻഡിംഗ് എന്ന് പറയുന്നത് കാണാൻ ഓർഡർ കൊടുക്കേണ്ടത് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ സാധിക്കാൻ സാധിക്കും ക്യാൻസൽ ഓർഡർ കൊടുത്തു എസ് കൊടുത്തു നമുക്ക് മാർക്കറ്റ് ഓർഡർ ഇട്ടെങ്കിൽ എപ്പോഴും റിസ്ക് ആണ് ലിമിറ്റ് ഓർഡർ ആണ് എപ്പോഴും സേഫ് ഞാൻ ലോഡറിട്ട് വെച്ച് കാണിച്ചുതരാം എൻ്റെ അത് നിന്ന് ക്ലിക്ക് ചെയ്തു നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യാണ് സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്തു ഞാനിവിടെ ലിമിറ്റ് കൊടുക്കുവാണ് ലിമിറ്റ് പ്രൈസ് കൊടുക്കുന്നത് ടു നോട്ട് എയ്റ്റ് പോയിൻറ്റ് ടു സീറോ ലിമിറ്റ് പ്രൈസ് ഇവിടെ എൻ്റർ ചെയ്യുവാണ് കിടന്നത് മാർക്കറ്റ് ഓർഡർ എപ്പോഴാണോ ഈ ടു നോട്ട് എയ്റ്റ് പോയിന്റ് ടു സീറോ എന്നുള്ള പ്രൈസ് വരുന്നത് അപ്പോൾ ആ പ്രൈസിൽ പ്രൈസിലാണ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ പ്രോബ്ലം തന്നെ അതിൻ്റെ ചെലഫി ഞാൻ കുത്തനെ കയറുന്ന സമയമാണെങ്കിൽ ഉണ്ടല്ലോ എക്സിക്യൂട്ട് ആ ചെറിയൊരു ഗ്യാപ്പ് ടൈമിൽ ഉള്ളിൽ വരുന്ന ഒരു ഡിഫറൻസ് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒത്തിരി പ്രൈസ് മാറ്റം വന്നു വരും ലിമിറ്റഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സിക്യൂട്ട് ആവാതെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ നമ്മൾ ഈ കൊടുത്ത പ്രൈസ് പ്രൈസ് തന്നെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് എക്സിക്യൂട്ട് ആയിക്കോളും ഒന്നു ദിവസം മോളിലേക്ക് വരും താഴേക്ക് ഒന്നും കേട്ടൊക്കെ എക്സി ആയിക്കോളും അപ്പോൾ ഞാനിത് പ്ലേസ് ചെയ്യാണ് പ്ലേസ് ലിമിറ്റോർഡ് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണ് പ്രൈസ് ടു നോട്ട് എയ്റ്റ് ആണ് ഇപ്പം ലോസ് നിൽക്കുന്ന ഏകദേശം ഒരു ആയിരത്തി മുന്നൂറാണ് ഏകദേശം ഒരു രൂപയുടെ ഒരു അറുന്നൂറ് രൂപയുടെ നഷ്ടം വരും അത് ശേഷം രണ്ടായിരം രൂപയ്ക്കടുത്ത് ലോസിലാണ് ഞാനിത് എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കണേ അല്ലെങ്കിൽ അത് താഴേക്ക് വരുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അത് ഹിറ്റാവുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം അതൊരു വലിയ റെഫറൽ സിസ്റ്റം പോലെയാണ് നിൽക്കുന്നത് അതിനും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ ഓക്കെ ഞാൻ പ്ലേസ് ബൈ ഓർഡർ കൊടുത്തു അയ്യോ പ്ലേസ് ബൈ ഓർഡർ കൊടുത്തു നിങ്ങൾക്കപ്പം എൻ്റെ ഓർഡർ ബുക്കിൻ്റെ അകത്ത് പെൻറ്റിങ്ങിൻ്റെ അകത്ത് ആദ്യം കണ്ട പോലെ തന്നെ ഈ ഓർഡർ ലിമിറ്റോർഡ് ആയിട്ട് കിടക്കുന്നുണ്ട് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ടു നോട്ട് സെവൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് ആണ് ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ ടു നോട്ട് എയ്റ്റ് പോയിന്റ് ടു സീറോയിലാണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് വന്നിട്ടുണ്ട് ഇൻട്രാഡേ ആണ് അപ്പോൾ ഇനി എൻ്റെ പൊസിഷനിലേക്ക് ഞാൻ ഒന്നിനെ പോകാം പൊസിഷൻ എടുത്ത് നോക്കാം നമുക്ക് ഇപ്പോൾ ലോസ് നിൽക്കുന്ന ശേഷം ഒരു ആയിരത്തി മുന്നൂറ് രൂപ ആണ് നിൽക്കുന്നത് ഇനി ഇത് കൂടി നിങ്ങൾക്ക് എൻ്റെ ചാർട്ടൊന്നുകൂടെ എടുത്ത് നോക്കാം ചാർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ സെല്ലു കിടക്കുന്നത് ഇവിടെയാണ് ബൈ കടന്ന് കിടക്കുന്നത് ഈ ഇതിൻ്റെ മുകളിലാണ് അതിനും ബ്രേക്ക് മുകളിലേക്ക് കയറേണ്ടത് അത് ഇരുന്നൂറ്റി ഏഴുമാണ് ഇപ്പോൾ കൂടുതൽ അത് ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം വൺ മിനിറ്റ് ചാടിൻ്റെ നമുക്ക് നോക്കാം ഇതൊരു റിസപ്ഷൻ ആണ് ഇവിടെയൊക്കെ വരുന്നത് അപ്പോൾ അതിനെ വിട്ട് കാരണം ഇവിടെ ഒരു റെസപ്ഷൻ പോയിൻറ്റ് നന്നായിട്ട് വരുന്നുണ്ട് അടിപൊളി മുകളിലേക്ക് കയറി അത് അടിച്ചു എന്ന് എനിക്ക് തോന്നണേ ഒന്ന് നോക്കട്ടെട്ടോ പണി കിട്ടിയെന്ന് തോന്നുന്നു കാരണം വേണ്ടോ നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ആയപ്പോൾ കാണാൻ സാധിക്കും മൈനസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്താറ് രൂപ ലോസിൽ ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ കാണാൻ സാധിക്കും ഇവിടെ ഉണ്ടായിരുന്നെ ഓർഡറിന് പോയി ശരിക്കും നല്ലൊരു ലോസ് ഉണ്ടായ ഒരു ഡേ ഡേ ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നത് ഓക്കെ പ്രോസസ്സ് ക്ലിയർ ആയത് ആയിരുന്നു സ്റ്റോപ്പ് ലോസിൻ്റെ പക്ഷേ ചിലപ്പോൾ ഇനി മുകളിലേക്ക് പോകാനാണ് ഉദ്ദേശമെങ്കിൽ കണ്ടോ ഇപ്പം വരുന്ന അടിച്ചിട്ട് ഈ ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷു വിൽക്കപ്പോഴും വിഷിതാണ് അടിച്ചിട്ട് നേരെ താഴേക്ക് വരും നമുക്കൊന്നും പറയാട്ടാവില്ല അല്ലെങ്കിൽ അത് ആ ഇതിലാവട്ടെ സംഭവിച്ചു സംഭവിച്ചു ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് ഒറ്റ ദിവസം കൊണ്ട് ലോസ് നല്ല ലോസ് ആണ് കണ്ടോ ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് വെച്ചതിൻ്റെ അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതും കാണുന്നത് പ്രൈസ് ടു നോട്ട് എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവായി അപ്പോൾ അത്രയും കയറിപ്പോയപ്പോൾ ആ ഒരു വലിയ ലോസ് ഒഴിവാക്കി കിട്ടി ടു നോട്ട് നയൻ കാരണം അപ്പർ അപ്പർ ബ്രേക്ക് ചെയ്യുന്ന മുകളിലേക്ക് പോകാനുള്ള പോക്കാണെങ്കിൽ കാണുന്നത് ഫ്രണ്ട്സ് ക്ലിയർ ആയി ആയിരുന്നതായിരിക്കും ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് ഓർഡർ പ്ലേസ് ചെയ്യാൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യണേ അപ്പോൾ നമുക്ക് വലിയൊരു നഷ്ടം ഒഴിവാക്കി കിട്ടി എന്നാലും ഒരു നഷ്ടമാണ് സംഭവിച്ചത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ടാൽ അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം കാരണം ഞാൻ അതിനുമ്പോൾ ചിലത് മിക്ക വീഡിയോസും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണിച്ചിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ ലോസ് ബുക്കിയുള്ള ഒരു വീഡിയോ കടന്നോട്ട് നിർത്തുകയാണ് പിന്നെ ഇത് റെക്കോർഡ് ചെയ്തു തരുന്നത് ഓക്കെ ബൈ ഞാൻ വളരെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എഞ്ചൽ ബുക്കിംഗ് അത്ത അക്കൗണ്ടിലാണ് താല്പര്യം വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് എടുക്കാൻ അത് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാമെന്ന് പിന്നെ സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് അറിയാമെന്ന് അറിയാം പറഞ്ഞുതരാം ഓക്കെ ബൈ സിയോ